ഇവിടെ ഒന്നും ശരിയല്ല മോനെ. എന്റെ കുടുംബത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്റെ ഭഗവാനെ, ഇനി എന്തൊക്കെ കാണണം? അമ്മ ഇങ്ങനെ വിഷമിക്കുന്ന കാണാൻ എനിക്ക് വയ്യ. അമ്മയും അമ്മ ഈ ലോകത്ത് ആത്മാവും പ്രേതവും ഒന്നും ഇല്ല, അതൊക്കെ വിഡിതങ്ങളാ. അമ്മയ്ക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ വിശ്വാസമാണെന്നും എനിക്കറിയാം. ഞാൻ പണിക്കരിയേട്ടനെ കാണാൻ പോയത് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല. ചില കാര്യങ്ങൾ എങ്ങനെയാ മോനെ, മനുഷ്യന്റെ ലോജിക്കൊന്നും അതിന് ചേരില്ല. പക്ഷേ ലോജിക്ക് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് പാടെ അവഗണിക്കാനും പറ്റില്ല. മോനെ, എനിക്ക് പണിക്കര് പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞു തരുന്നത്? രേഖയുടെ ഈ വിചിത്രമായ പെരുമാറ്റത്തിന് കാരണം അവളുടെ ഡ്യുവൽ പേഴ്സണാലിറ്റിയാ? അപ്പൊ രേഖയുടെ ഉള്ളിലുള്ളത് മറ്റാരുടെ ആത്മാവാണെന്നാണോ? അവളുടെ ശരീരത്തിലെ എല്ലാ ന്യൂറോൺസിലും കയറി കൂടി ആത്മാവാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്? ഇല്ലമ്മേ, സത്യം ഇതൊന്നുമല്ല. അതിപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ സത്യം എന്താണെന്ന് ഞാൻ ഉടനെ കണ്ടുപിടിക്കും. അതുവരെ ഞാനിനി അടങ്ങിയിരിക്കില്ല. രേഖ മമ്മിയെ അപമാനിച്ചുവെന്നും വഴക്ക് പറഞ്ഞു എന്നൊക്കെ കനകവല്ലി പറഞ്ഞു കേട്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കേട്ട പാതിയെ ഞാനിങ്ങോട്ട് പോന്നു. എനിക്കറിയാം മമ്മിയുടെ പുന്നാര മോൾക്കെതിരെ മമ്മി ഒരു അക്ഷരം പോലും പറയില്ല. പക്ഷെ മമ്മിയുടെ ഈ മൗനത്തിൽ നിന്ന് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല സുധേ, ചെറിയൊരു കാര്യം നീ ഊതി വീർപ്പിക്കല്ലേ. രേഖ പാവം, ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുക എന്ന് പറഞ്ഞാൽ അത് അത്ര ചെറിയ കാര്യമൊന്നും അല്ല. കുറച്ചായിട്ട് അവൾ അനുഭവിക്കുന്ന വേദനയും ടെൻഷനും എന്താന്ന് നിനക്കും അറിയാലോ. രാത്രി മൊത്തം ആ കുഞ്ഞു ഉറങ്ങില്ല. രാവും പകലും ഉറക്കളച്ചിരുന്ന അവൾ ആ കുഞ്ഞിനെ വളർത്തുന്ന കൊച്ചിനാണെങ്കിൽ സുഖവുമില്ല. അവളുടെ ടെൻഷൻ കാരണം അവൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. അവളുടെ വിഷമം നമുക്കറിയാത്തോണ്ടാ. മമ്മി, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും മമ്മി അവളുടെ സൈഡാണല്ലോ പറയുന്നത്. അവൾ ചെയ്യുന്ന തെറ്റുകൾ പോലും കാണാൻ പറ്റാത്ത വിധം എന്ത് വശീകരണ മന്ത്രം അവൾ മമ്മിയിൽ പ്രയോഗിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവൾ ആരാണെന്ന് ഇപ്പം മമ്മിക്ക് മനസ്സിലായി കാണുമല്ലോ. മതി മമ്മി, ഇനി ഈ വീട്ടിൽ കിടന്ന് മമ്മി നരകിക്കണ്ട. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. വാ മമ്മി. മമ്മി, അല്ല എന്താ അവളുടെ വിചാരം? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയോ? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവളെ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ല. അല്ല, മമ്മിയായിട്ട് അവൾക്ക് എന്ത് ബന്ധമാ? ഇനി ഇപ്പൊ ഇതൊരു സ്നേഹബന്ധമാണെങ്കിൽ തന്നെ അവൾ ഇപ്പൊ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇനി മതി മമ്മി, മമ്മി ഇപ്പൊ തന്നെ എന്റെ കൂടെ ഇവിടെ ഇറങ്ങണം. മമ്മിക്കൊരു വീടുണ്ടെന്ന് അവൾ മറന്നു. അവിടെ മമ്മിയുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാരും ഉണ്ട്. മമ്മി വന്നേ, പ്ലീസ്. നോ മമ്മി, മമ്മി എന്നോടൊന്നും പറയണ്ട. മമ്മി വന്നേ, ഒന്നും പറയണ്ട. വാ. ഇല്ല മമ്മി, ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. മമ്മി ഞാൻ പറയുന്നത്, മുത്തശ്ശി കുഞ്ഞിനെ നോക്കി, അവന്റെ അച്ഛത്തിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞിനിപ്പോ മുത്തശ്ശിയെ നോക്കി ചിരിക്കാൻ പോവാ. അല്ലേ കുഞ്ഞ്, മുത്തശ്ശിക്കൊരു സ്മൈൽ കൊടുക്കില്ലേ? നിനക്ക് നാണമില്ലേ? നീ ആരെയാ വേദനിപ്പിച്ചെന്നറിയോ? എന്നാ ഇവര് നിനക്ക് വേണ്ടി നിന്നിട്ടുള്ളവരാ? പഴയതൊക്കെ മറന്നല്ലേ? ഇന്ദു മെഹ്റ അങ്ങനെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത അനാഥയല്ല. ഞങ്ങളുടെ മമ്മി ഇവിടെ കൊണ്ടുവന്നിട്ട് ടോർച്ചർ ചെയ്തിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നിന്ന് അഭിനയിക്കുന്ന കണ്ടില്ലേ? ഞാൻ മുത്തശ്ശി ടോർച്ചർ ചെയ്തെന്നോ? അതെപ്പോഴാ? നിന്റെ തലയ്ക്ക് സുഖമില്ലാതായോ രേഖ? എന്തു പറഞ്ഞാലും കുലുക്കം ഇല്ലാന്ന് വെച്ചാ? ഇവര് ഇന്നേ വരെ നിനക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. നിന്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്നതിനാണോ നീ ഇവരെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നീ ആള് കൊള്ളാലോ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എന്താ പറ്റിയെന്ന് ഒന്നും അറിയാത്ത പോലെ എന്നോട് ചോദിക്കുന്നു. മമ്മി പ്ലീസ്, ഇന്ന് മമ്മി എന്നെ ദേവി ചെയ്ത് തടസ്സപ്പെടുത്തരുത്. എനിക്ക് മുത്തശ്ശിയെ അപമാനിക്കാൻ പറ്റൂ? സ്വപ്നത്തെ പോലും എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. മുത്തശ്ശിക്ക് അറിഞ്ഞൂടെ? എന്താ മുത്തശ്ശി? കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നീ സമർത്ഥയാണെന്ന് എനിക്കറിയാം. സത്യം എന്താണെന്ന് നിനക്ക് അറിയില്ല അല്ലേ? ദേ, ഒന്നും അറിയാത്ത പോലെയുള്ള നിന്റെ ഈ അഭിനയം എന്റെ മുന്നിൽ വേണ്ട. സുധവല്ലിമ്മ, ഞാൻ പറയുന്നത് സത്യം. എന്തിനു വേണ്ടി ഞാൻ നിങ്ങളോട് നുണ പറയണം? മുത്തശ്ശി അപമാനിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അറിയാതെ എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ മുത്തശ്ശി എന്നോട്? എന്തൊരു അഭിനയരേക്ക്, ഒരു സോറി പറയാനോ പറ്റുന്നില്ല. ഒന്നുമില്ലെങ്കിലും ചെയ്ത തെറ്റിന്റെ ഉത്തരവാദിത്തം ഏൽക്കാനെങ്കിലും തയ്യാറല്ലെന്ന് വെച്ചാൽ ഇനി എന്തിനാ നീ ഇങ്ങനെ അഭിനയിക്കുന്നത്? സ്റ്റൂപ്പിഡ്, ഇനി ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. ദിസ് ഈസ് ടു മച്ച്. വല്ലിമ്മ പ്ലീസ്, കാര്യമില്ലാതെ എന്നെ കുറ്റപ്പെടുത്തുന്ന. ഞാൻ ഒരിക്കലും മുത്തശ്ശി ടോർച്ചർ ചെയ്തിട്ടില്ല. മുത്തശ്ശി അപമാനിക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ മുത്തശ്ശിക്ക് എന്നെ തല്ലോ അടിക്കോ എന്തും ചെയ്യാം. ഇങ്ങനെ മിണ്ടാതിരിക്കരുത് മുത്തശ്ശി പ്ലീസ്. ഞാൻ എൻ്റെ മുത്തശ്ശി എന്തെങ്കിലും പറയോ? മുത്തശ്ശി പ്ലീസ്, എന്നോട് മിണ്ടാതിരിക്കല്ല. ആ
മോളെ, ഹീര മോളെ, ഐ'm സോറി. ഹീര, അഭിജിത്ത് ആ പെൺകുട്ടിയോട് ചെയ്തത് ശരിയായില്ലെന്ന എന്റെ അഭിപ്രായം. ആ സംഭവം നിന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തെന്ന് എനിക്കറിയാം. ഞാൻ കുറച്ചുകൂടെ നേരത്തെ സംസാരിക്കേണ്ടതായിരുന്നു. അഭിജിത്തിന് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല മോളെ. എനിക്കും അവൻ്റെ കാര്യത്തിൽ ഒരുപാട് വിഷമമുണ്ട്. അലം, മോളെന്താ ഇവിടെ? ആരെങ്കിലും കാണാൻ വന്നതാണോ? എന്റെ ഒരു ഫ്രണ്ട് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചതാ. കാര്യം എന്താന്ന് അറിയില്ല. ആ, എന്നെ എന്റെ ലോയർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേ, എന്നിട്ട് അയാളെയും കാണുന്നില്ല. ഇതെന്താ ഇങ്ങനെ? എന്തൊരു കോയിൻസിഡൻസാ. ശരിയാ, ഇത് കോയിൻസിഡൻസ് അല്ല. ഞാൻ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തേക്കീര. നീ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരും തയ്യാറല്ല. ഹീര മോളെ, നീ വാ, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഏട്ടാ, ഏട്ടാ പ്ലീസ്, എന്റെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്തിയത്. എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും കൂടിയാണ് സംസാരിക്കാനുള്ളത്. പ്ലീസ്, ഐ ജസ്റ്റ് നീഡ് വൺ ചാൻസ്, ദാറ്റ്സ് ഓൾ. ഏട്ടാ, എന്നോട് വിശ്വാസം തോന്നത്തക്ക രീതിയിൽ ഇന്ന് വരെ ഞാൻ ഏട്ടനോട് പെരുമാറിയിട്ടില്ലെന്ന് എനിക്കറിയാം. ആൻഡ് ഹീര, ഐ നോ ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പ്രോമിസ് ചെയ്യാം ഹീര, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഒരു അവസരം തരണം, പ്ലീസ്. നിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി അഭിജിത്ത്, എനിക്ക് നീ പറയുന്നതിൽ ഒരു വിശ്വാസവും ഇല്ല. പ്ലീസ് ജസ്റ്റ് ലെറ്റ് മീ ഗോ. ചേട്ടാ, പ്ലീസ്. ഐ ബെഗ് ഔട്ട് യു ബോത്ത്. ഇതാരോ മനഃപൂർവ്വം കളിക്കുന്നേ. ഇതെന്തോ വലിയ സെറ്റപ്പാണ് ഏട്ടാ. അഭിജിത്ത്, സ്റ്റോപ്പ് ഇറ്റ്. ഇനി ഇങ്ങനെ എത്ര നുണ പറയുന്നേ? നിന്റെ ഈ നുണകൾ കേട്ട് ഞാനാകെ പ്രാന്തായിരിക്കുക. ഐ ആം ഫെഡ് അപ്പ്. ഏട്ടാ, ഇത് കരുതിക്കൂട്ടി ആരോ മനഃപൂർവ്വം കളിക്കുന്ന കളിയാണ് ഏട്ടാ. എന്റെ ഹീരയുടെ ബന്ധം തകർക്കാനാ ഇത്. എനിക്ക് ഒരാളെ സംശയമുണ്ട്. അല്ല, എനിക്ക് ഈ കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട് ഏട്ടാ. ഇതിന്റെയൊക്കെ പുറകിൽ രേഖയെടുത്തി തന്നെയാണ്. ഏട്ടാ, രേഖയെടുത്തേക്ക് എന്നെ ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. അത് ദേ ഹീരയ്ക്കും അറിയാവുന്ന കാര്യമാണ്. ഷീ ഹേറ്റ്സ് മീ. ഇപ്പൊ അവര് നമ്മുടെ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. ഷീസ് ഓൾവേസ് അറൌണ്ട്. പ്രേതത്തെ പോലെ ഏത് നേരം അവിടെ ഇവിടെ നടക്കുന്ന കാണാം. എന്ത് തോന്നിവാസാ നീ പറയുന്നേ? നിനക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഈ പറയുന്നതിന് വല്ല തെളിവുണ്ടോ? ഇപ്പൊ എന്റെ തെളിവുകളൊന്നുമില്ല, പക്ഷെ ഞാൻ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇങ്ങനെയെങ്കിലും ആ പെൺകുട്ടി ഒന്ന് കണ്ടെത്തിയാൽ മതി, എല്ലാ തെളിവുകളും കിട്ടും. എന്നിട്ട് ഞാൻ എല്ലാവരെയും സത്യം അറിയിക്കും. ഏട്ടൻ എനിക്കൊരു 24 മണിക്കൂർ സമയം തന്നാൽ മതി, ഞാൻ ഇത് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്തോളാം. ഹീര, ഞാൻ നിന്റെ മുമ്പിൽ സത്യം തെളിയിക്കും. ഈ ലോകത്ത് നിന്നെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ എന്ന് അപ്പം നിനക്ക് മനസ്സിലാവും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഹീര, ആ പെൺകുട്ടി എനിക്ക് അറിയുക പോലും ഇല്ല. പ്ലീസ്. ഓക്കെ, ഇത് നിനക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസാ. താങ്ക് യു ഏട്ടാ. ഈ 24 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ പുറകിൽ കളിക്കുന്നത് രേഖയെടുത്തിയാണെന്നുള്ള സത്യം ഞാൻ കണ്ടുപിടിക്കും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. മുത്തശ്ശി, എന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോവല്ലേ? എന്നോട് ക്ഷമിക്കും മുത്തശ്ശി. മുത്തശ്ശിയുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ്. മുത്തശ്ശി എന്നെ തല്ലോ അടിക്കോ വഴക്ക് പറയോ എന്ത് വേണേലും ആയിക്കോ, പക്ഷെ എന്നെ വിട്ട് പോവല്ലോ മുത്തശ്ശി, പ്ലീസ്. നീ ഇവിടെ ഇരിക്കും മോളെ. ആദ്യം നിന്റെ ഈ കരച്ചിൽ മുത്തശ്ശി എനിക്ക് സത്യം ചെയ്തു തന്നെ. എന്നോട് ക്ഷമിച്ചെന്ന് പറ. എന്നെ തനിച്ചാക്കി പോവല്ലേ മുത്തശ്ശി? ഞാൻ നിന്നെ തനിച്ചാക്കി പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയൊക്കെ നാണം കിട്ടിയിട്ട് മമ്മിക്ക് മതിയായില്ലല്ലേ. ഞാൻ മുത്തശ്ശിയുടെ മനസ്സ് വേദനിപ്പിച്ചെങ്കിൽ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. ഞാൻ എപ്പോഴാണ് മുത്തശ്ശിയെ അപമാനിച്ച്? ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നോട് ക്ഷമിക്കും മുത്തശ്ശി. സത്യമായിട്ടും എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് പേടിയാവുന്നുണ്ട്. എനിക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മുത്തശ്ശി. സത്യമായിട്ടും എനിക്കൊന്നും ഓർമ്മിക്കാനാവുന്നില്ല. എൻ്റെ ഉള്ളിൽ മറ്റാരോ ഉണ്ടെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. എന്തൊക്കെയോ സംഭവിക്കുന്നു, അത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നും നല്ലതിനല്ല. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയും അതുപോലെ ഞാൻ അറിയാതെ മുത്തശ്ശിയെ ഹേർട്ട് ചെയ്ത എനിക്ക് എന്നോട് ഒരിക്കലും ക്ഷമിക്കാനാവില്ല. സാരമില്ല മോളെ, മോളെ വിഷമിക്കാതിരിക്കും, പേടിക്കണ്ട കേട്ടോ. മുത്തശ്ശി മോളുടെ കൂടെ ഇല്ലേ? എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല. ഇല്ല മുത്തശ്ശി, ഇനി നമ്മൾ ഈ വീട്ടിൽ താമസിക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം. വാ, ഞാൻ എല്ലാം പാക്ക് ചെയ്യട്ടെ. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. മോളെ, കേക്ക്, നമ്മൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. അതിനല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്.
ഇനി നമുക്ക് പിന്തിരിയാൻ പറ്റില്ല രേഖ. നമ്മുടെ ലക്ഷ്യം നീ മറക്കാൻ പാടില്ല. നമ്മളിങ്ങോട്ട് വന്ന ഉദ്ദേശം പൂർത്തീകരിക്കാതെ എങ്ങനെ പോകും? ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ പേടിച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താനാവില്ല. തുടങ്ങി വെച്ച കാര്യങ്ങൾ അവസാനിപ്പിക്കാതെ നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പാടില്ല. മനസ്സിലായോ? വേണ്ട, എനിക്കിപ്പോ എന്നോട് തന്നെ വിശ്വാസമില്ല. പക്ഷേ എനിക്ക് നിന്റെ കാര്യത്തിൽ പൂർണ്ണ വിശ്വാസം. ധൈര്യത്തോടെ നിന്നാ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. മോളെ, രാഘവിനെ നീ മറന്നോ? രാഘവിന്റെ ത്യാഗത്തിന് ഒരു വിലയില്ലാണ്ടായോ? ഇല്ലല്ലോ, നമ്മുടെ രാഘവിന് വേണ്ടിയെങ്കിലും നീ ഇത് ചെയ്യണം. മുത്തശ്ശി, രാഘവിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും കൊടുക്കും. ഇതെന്റെ വാക്കാണ് മുത്തശ്ശി, ഇനി ഞാൻ പിന്തിരിഞ്ഞോളില്ല. എന്നാ ബഹളം വെക്ക്. ഞാൻ ഇവിടെ നിന്നെ ഹേർട്ട് ചെയ്യാൻ വന്നതല്ല. ആരോ പറഞ്ഞതിന്റെ പേരിലാണ് നീ അന്ന് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, അത് ശരി. അപ്പൊ അതറിയാനാണ് താൻ ഇങ്ങോട്ട് വന്നത്. എന്നെ ആരാണ് നിന്റെ അടുത്തേക്ക് അയച്ചതെന്ന് അറിയാം. അയാൾ ആരാണെന്ന് അറിയണമെന്നുള്ളത് അത്രയ്ക്ക് നിർബന്ധമാണോ മിസ്റ്റർ? Is it very smart? But tell me, Abhijit, നിന്നെ വെറുതെ ഒന്ന് സഹായിക്കുന്നതിന് അത്രയും നല്ലൊരു ക്ലയന്റിനെ ഞാനങ്ങ് വിട്ടുകളയണമെന്നാണോ പറയുന്നത്? ഇങ്ങനെ ഒരു ജോലിക്ക് അവരെനിക്ക് നല്ലൊരു തുക തന്നിട്ടുണ്ട്. അപ്പൊ പണം കിട്ടാതെ നീ എന്നെ സഹായിക്കില്ലെന്നർത്ഥം? നോ പ്രോബ്ലം, പറഞ്ഞോ. നിന്റെ പ്രൈസ് എന്താണ്? അതിന്റെ ഡബിൾ ഞാൻ അങ്ങ് തന്നേക്കാം. സ്മാർട്ട്, വെരി സ്മാർട്ട്. പിന്നെ നീ ആളൊരു സുന്ദരിയാണല്ലോ. കാശായിരുന്നു അത്യാവശ്യമെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരായിരുന്നു. ഇത്രയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു മോളെ? നിന്നെ പോലൊരു സുന്ദരി കാശ് ചോദിച്ചാ കണക്ക് നോക്കാതെ ഞാൻ എടുത്തു തരില്ലേ? Really? Of course. That's good. കേക്കാൻ നല്ല രസമുണ്ട്. ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. ഏട്ടനോടും എന്റെ പെണ്ണിനോടും എന്നെ നശിപ്പിക്കാൻ നിന്നെ ഏർപ്പാടാക്കിയത് ആരാണെന്നുള്ള സത്യം തുറന്ന് പറഞ്ഞേക്ക്. താൻ പറയുന്ന പോലെ ചെയ്യും. ഐ ലൈക്ക് ദാറ്റ്. എന്നാ പിന്നെ ഒരു സെലിബ്രേഷൻ ഹഗ് ആയാലോ. രേഖയുടെ ഈ ഭ്രാന്തും ഭാവമാറ്റവും നമുക്ക് മുതലെടുക്കാൻ പറ്റിയ നല്ലൊരവസരം. ആ കുഞ്ഞിനെ ഞാൻ കൊല്ലാം. പക്ഷെ ആ പഴി ചെന്ന് വീഴുന്നത് രേഖയിലായിരിക്കും. കനകവല്ലി, നിങ്ങളോട് പറയാൻ എന്റെ അടുത്ത് ഇപ്പോ ഒരു ഗുഡ് ന്യൂസും ഉണ്ട്, ഒരു ബാഡ് ന്യൂസും ഉണ്ട്. ആദ്യം ഏതാ കേൾക്കേണ്ടതെന്ന് പറഞ്ഞോളൂ. ഓഫ് കോഴ്സ്, ബാഡ് ന്യൂസ്. നക്ഷത്രങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ നല്ല സന്ദേശങ്ങൾ തേടിയെത്തുമെന്ന പ്രതീക്ഷ പോലും തെറ്റാണ്. കനകവല്ലി എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ രേഖയും അമ്മയും ഒന്നിച്ചുണ്ടാകാൻ പാടില്ല. അവർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി അവരെ തമ്മിൽ തല്ലിക്കാൻ ഞാനൊരു വഴി കണ്ടെത്തണം. ഞാനാദ്യം ബാഡ് ന്യൂസ് എന്താണെന്ന് പറയാം. തൽക്കാലം മമ്മി രേഖ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുക. അവര് രേഖയുടെ കൂടെ ഇവിടെ ഉണ്ടാവും. ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ഗുഡ് ന്യൂസ് ഉണ്ടാവാനൊന്നും സാധ്യതയില്ല. ഞാൻ നിന്നോട് ആദ്യമേ തന്നെ പറഞ്ഞില്ലേ സുധേ, എനിക്കിത് കഷ്ടകാല സമയം. ഗുഡ് ന്യൂസിന്റെ പ്രതീക്ഷയിൽ പോലും. കനകവല്ലി, കനകവല്ലി, പറയുന്നത് മുഴുവൻ കേൾക്ക്. രേഖയും മമ്മിയും സംസാരിക്കുന്നത് ഞാൻ അവിടെ മാറി നിന്ന് കേട്ടു. രേഖ ആകെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തോ ഒന്ന് രേഖയെ അവിടെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അവൾ മമ്മിയോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഈയിടെയായിട്ട് രേഖ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് അവൾക്ക് പോലും അറിയില്ല. നിയന്ത്രണാതീതമായ രീതിയിലാണ് പെരുമാറുന്നതെന്ന് അവൾക്ക് പോലും ബോധ്യമായിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സത്യത്തിൽ രേഖ അങ്ങനെ ചെറിയ കാര്യങ്ങൾ കണ്ട് കുലുങ്ങുന്ന ഒരു വ്യക്തിയല്ല. ഇന്നുവരെ അവള് ഇങ്ങനെ ഭയന്ന് ഞാൻ കണ്ടിട്ടില്ല കനകവല്ലി. സോ
അവളുടെ ഈ പേടിയെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. വെൽ ഡൺ സുധേ, വെൽ ഡൺ. എനിക്കിത് മതി. വേഴാമ്പലിന് കിട്ടിയ മഴത്തുള്ളി പോലെയാണ് നീ ഇപ്പോൾ പറഞ്ഞ ഈ ഗുഡ് ന്യൂസ്. വെൽ ആക്ച്വലി യു ആർ റൈറ്റ്. രേഖയുടെ ജാതകം ബലഹീനമാണ്. സ്വന്തം പ്രവൃത്തികളെ പോലെ നിയന്ത്രിക്കാൻ പറ്റാതെ സമനില തെറ്റിയ അവസ്ഥയിലാണ് അവൾ. നല്ലൊരവസര ഇത്. രേഖയുടെ ഈ ഭ്രാന്തും ഭാവമാറ്റവും നമുക്ക് മുതലെടുക്കാൻ പറ്റിയ നല്ലൊരവസരം. ആ കുഞ്ഞിനെ ഞാൻ തന്നെ കൊല്ലും. പക്ഷെ ആ പഴി ചെന്നു വീഴുന്നത് രേഖയിലായിരിക്കും. കേൾക്കുന്നവരിത് വളരെ എളുപ്പത്തിൽ തന്നെ വിശ്വസിക്കുകയും ചെയ്യും. കാരണം രേഖയിപ്പോ സ്വബോധത്തോടെ അല്ലല്ലോ പെരുമാറുന്നത്. അവളുടെ പ്രിയപ്പെട്ട മുത്തശ്ശി പോലും അവളിൽ നിന്ന് അകന്നു കഴിഞ്ഞു. രേഖയിലെ പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങൾ ഇന്ദുമതി നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കി കഴിഞ്ഞതാ. ഒരു വിടിക്ക് രണ്ടു പക്ഷി. രേഖയും അവളുടെ ആ സന്തതിയും രണ്ടു പേരെയും ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റും. സോ രേഖ, കനകവല്ലിയുടെ ഇരയാവാൻ നീയും തയ്യാറായിരുന്നു. അഭിജിത്തിനെ ഇതിൽ അകപ്പെടുത്തിയത് നീയാണെന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ തകർക്കുകയാണ് എന്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യമെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലെ സംശയമാണ് ഗോവിന്ദ്. അത് സത്യമല്ലെന്നുണ്ടോ? ഇനി അത് സത്യമാണെങ്കിൽ തന്നെ നിങ്ങളുടെ അനിയനെ തകർത്തോണ്ട് ഞാൻ എന്ത് നേടാനും. ഒരു കാര്യം ഗോവിന്ദ് മറക്കുന്നു, ഞങ്ങളുടെ ഹീരയെ കല്യാണം കഴിക്കാൻ പോകുന്നത് അഭിജിത്തല്ലേ. ഹീര രാഘവിന്റെ അനിയത്തിയാ. അനിയത്തിയുടെ സന്തോഷം രാഘവ് എന്നും ആഗ്രഹിച്ചിരുന്നത്. ആരംഭത്തിൽ ഞങ്ങൾക്കാർക്കും ഈ ബന്ധത്തിൽ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഹീരയുടെ തീരുമാനം മുറച്ചതായിരുന്നുകൊണ്ട് ഞങ്ങൾക്കും അവസാനം അവളെ അനുകൂലിക്കേണ്ടി വന്നു. പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് നമ്മൾ തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ലല്ലോ ഗോവിന്ദ്. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ഞാൻ ഈ വീട്ടിലെ മരുമോളാണ്. ശരിയാണ്, നമ്മുടെ കല്യാണത്തിനൊരു കോൺട്രാക്ടിനേക്കാൾ വലിയ വിലയൊന്നുമില്ല. പക്ഷെ ചടങ്ങുകളെല്ലാം സത്യമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ സത്യം അവഗണിക്കാൻ പറ്റില്ല. ഈ കുടുംബപ്പേര് നിലനിർത്തേണ്ടത് എൻ്റെയും കൂടി കടമയാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ശ്രമിച്ചാൽ അതിൻ്റെ ചീത്തപ്പേര് എനിക്കും കൂടിയാണ്. നിങ്ങളുടെ അഭിജിത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നല്ല ബോധ്യമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതെന്നോട് ചോദിക്കുന്നത്? ഐടി ഓഫീസർക്ക് കോഴ കൊടുക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി, സ്വന്തം ഫിയോൺസിയുടെ മോശപ്പെട്ട വീഡിയോ ചിത്രീകരിച്ച വ്യക്തി, അവൻ എന്തിനും തയ്യാറായെന്നിരിക്കും. എന്റെ അനിയൻ ഇത്തിരി ഓപ്പൺ ടൈപ്പാ, പക്ഷേ അവന് സ്വഭാവ ദൂഷ്യമൊന്നുമില്ല. പ്ലീസ്, അവൻ ഹീരി ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. ആ പിന്നെ ഒരു തെറ്റിദ്ധാരണ കൂടി തിരുത്തിക്കോളൂ. എന്റെ അനിയനെ കുറിച്ച് നീ പറഞ്ഞു തരുന്ന വേണ്ടാധീനം കേട്ട് ഞാൻ പ്രകോപിതനാകുമെന്ന് വിചാരിക്കണ്ട. എന്റെ ബന്ധങ്ങൾ എനിക്ക് വളരെ വലുതാണ്. നിന്റെ വാക്ക് കേട്ട് ഞാനത് സ്പോയിൽ ചെയ്യില്ല. മൈൻഡ് ഇറ്റ്. സത്യം എന്താണെങ്കിലും ഒരു നാൾ അത് പുറത്തു വരും. എന്റെ ഫാമിലിയുടെ സമാധാനം നശിപ്പിക്കാൻ നിന്റെ കൈ ഉണ്ടെന്ന് എന്തെങ്കിലും ഞാൻ അറിയുകയാണെങ്കിൽ, ഇഫ് യു ആർ ഇൻവോൾവ്, പിന്നെ നീ വിവരം അറിയുമോളെ. ഹലോ ഗോവിന്ദ് കിഷോർ, സത്യം അന്വേഷിച്ചിറങ്ങി തിരിക്കുകയല്ലേ? സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. റീന, എന്നെ നശിപ്പിക്കാൻ നിന്നെ ആരാ ഏർപ്പാടാക്കി ഇവരോടൊന്ന് പറയ്. അത് കള്ളം പറയണമെന്നും പറഞ്ഞാ എനിക്ക് പൈസ തന്നത്. നിങ്ങൾ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കൂ. ആയിക്കോടെ.
നീ എന്തായി കാണിച്ചത്? എന്നെ നശിപ്പിക്കാൻ നിനക്ക് പണം തന്ന ആ വീഡിയോ നിന്നോട് കാണിക്കാൻ പറഞ്ഞത്? Enough, Abhijit. ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞു. ഒന്നുകൂടി നിനക്ക് വീഡിയോ ഒന്ന് കാണണമെന്നുണ്ടോ? കെട്ടാൻ പോകുന്ന പെണ്ണിനോടും ജ്യേഷ്ഠനോടും നുണ പറയാൻ വേണ്ടി നീ എന്റെ മുന്നിൽ ഒരു കരാറുമായി വന്നത്? എല്ലാവരുടെയും മുന്നിൽ ഞാൻ സത്യം വെളിച്ചത്ത് കൊണ്ടുവന്നു, എന്നിട്ടും നിനക്കൊരു കുലുക്കവുമില്ലല്ലോ. What rubbish is this? ഇനി നിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പ്രാവശ്യം നീ എന്നെ വിഡ്ഢിയാക്കുവാൻ ശ്രമിച്ചതാ, ഇനി അത് നടക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത ഒരു ലെസൺ നിന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്നെ നാണം കെടുത്തിട്ട് നിനക്കൊരു കൂസലുമില്ലല്ലോ. വീണ്ടും നുണ പറയാൻ എനിക്ക് കാശ് തരാനല്ലേ നീ ശ്രമിച്ചത്? How dare you? നീ എന്നെ ആരാണെന്നാ വിചാരിച്ചേ? ഞാൻ പണത്തിന് വേണ്ടി നുണ പറയാറില്ല അഭിജിത്ത്. നുണയനും ചതിയനും നീയാണ്. പിന്നെ നീ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കാൻ നോക്ക്. നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യൻ അത്ര നല്ലവനൊന്നുമല്ല. നിങ്ങളോട് രണ്ടുപേരോട് നുണ പറയാൻ വേണ്ടി ഇവൻ എനിക്ക് പണം തന്നത്. മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി എനിക്ക് കാശ് തന്നപ്പോ തന്നെ ഞാൻ ഇവനെ മനസ്സിലാക്കിയതാ. അതും പോരാഞ്ഞിട്ട് എന്റെ കൂടെ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ ഇവൻ എത്ര തരം താഴ്ന്നൊരു മനുഷ്യനാണ്. ഇവള് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നേ. ഞാനാണ് തെറ്റ് ചെയ്തത്. നിനക്ക് വീണ്ടും ഒരു ചാൻസ് തരാൻ പാടില്ലായിരുന്നു. ഏട്ടാ, ഇതാ നീ അണിയിച്ചെന്ന റിംഗ്. ഇറ്റ്സ് ഓവർ. നിന്റെ ഈ വൃത്തികെട്ട മുഖം ഇനി മേലെ എനിക്ക് കാണണ്ട. ഹീര, ഹീര, ഗോവിന്ദനോട് പ്രതികാരം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ആ ഗോവിന്ദനെ എന്റെ മാർഗത്തിൽ നിന്ന് അകറ്റുവാൻ നിങ്ങൾ രണ്ടുപേരും എന്റെ സേനയായിട്ട് കൂടെ നിൽക്കണം.